നോറയെ വെച്ചുള്ള സീക്രട്ട് റൂമും തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രേതമായ കയറ്റിവിട്ടതുമെല്ലാം ബിഗ് ബോസിന്റെ കയ്യിന്ന് പോയ വട്ടായിരുന്നു. ആകെ 2 മണിക്കൂറിനടുത്ത് മാത്രമാണ് നോറയെ സീക്രട്ട് റൂമിലെത്തിയത്. എവിക്റ്റ് ആയ ശേഷം സീക്രട്ട് റൂമിലെത്തിയ നോറയുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഹാപ്പിനെസ്സോ എക്സൈറ്റ്മെന്റോ ഒന്നും കണ്ടില്ലായിരുന്നു. ബിഗ് ബോസ് ഹൗസിലെ കാര്യങ്ങൾ കേൾക്കുവാനായി ഒരു ഹെഡ്സെറ്റ് നോറയ്ക്ക് നൽകിയിരുന്നു. കഴിക്കാനുള്ള ഭക്ഷണവും നൽകി. ഭക്ഷണവും കഴിച്ച് ഹൗസിലുള്ള മത്സരാർത്ഥികൾ പറയുന്നതും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നോറ. നോറയെ പറ്റി അതിഭീകരമായ കുറ്റങ്ങളൊന്നും തന്നെ ആരും പറഞ്ഞില്ല. എല്ലാവരുടെയും ചർച്ചാ വിഷയം പണപ്പെട്ടി എടുക്കുന്നതിനെ പറ്റിയായിരുന്നു. ഇത് കേട്ട് നോറയ്ക്ക് തന്നെ ബോറടിച്ചു. പണമൊക്കെ ആർക്കെങ്കിലും കൊടുത്ത് ടൈറ്റിൽ വിന്നർ എന്ന ടാഗ് തനിക്ക് തരുമോ എന്നാണ് നോറ ബിഗ് ബോസിനോട് ചോദിച്ചത്. മാത്രമല്ല പണപ്പെട്ടി എടുക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നോറ സംസാരിച്ചത്. ഷോയോടൊരു ബഹുമാനമില്ലേ, ഇതിനാണോ വന്നത് എന്നുള്ള രീതിയിലെല്ലാമാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നോറ പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി നോറ സീക്രട്ട് റൂമിലിരുന്ന് നോറയെ പറ്റി മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേട്ടതുകൊണ്ടും പ്രത്യേകിച്ച് വലിയ ഗെയിം ചേഞ്ച് ഒന്നും വരാനും പോകുന്നില്ല. ഒന്നാമത് ഫിനാലെ അടുത്തു. മാത്രമല്ല നോറയെ പറ്റിയുള്ള കുറ്റങ്ങളെല്ലാം ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികൾ നോറയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിൽ കൂടുതൽ ഭീകരമായ കുറ്റങ്ങളൊന്നും അവിടെ ആർക്കും തന്നെ പറയാനുമില്ല. പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ലായിരുന്നു ഈ സീക്രട്ട് റൂം കൊണ്ട്. ഒരുപക്ഷെ കണ്ടന്റ് ക്ഷാമം കൊണ്ടായിരിക്കാം.